സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമം കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ നമ്മുടെ ലോകത്തെ പിടിപെട്ടിരിക്കുന്ന കൊറോണ എന്ന മാര പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനോ ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനോ എല്ലാവർക്കും പഴയതുപോലെ സാധിക്കാത്ത ഒരു നിമിഷമാണ് ഇപ്പോഴുള്ളത് ഈ അവസരത്തിൽ എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കാര്യങ്ങളും അറിയുവാൻ വേണ്ടി എല്ലാ പള്ളികളിൽ നിന്നും സംഘടനകളിൽ നിന്നുമൊക്കെ ദൈവിക കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ വേണ്ടി ഓൺലൈൻ വഴിയുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി വരികയാണ് എന്നാൽ ദേവാലയത്തിലേക്ക് എത്തി നമ്മുടെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള ചിന്ത പലരിലും കൂടി വരുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനുള്ള ജനങ്ങളുടെ വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം അത് എങ്ങനെ നിറവേറപ്പെടുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണ് ദൈവത്തിനുള്ളത് ദൈവീയ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരുന്നത് സമൂഹത്തിലായാലും സഭയിലായാലും നമ്മുടെ രാജ്യത്തായാലും ഈ ലോകത്ത് തന്നെ ആയാലും സമാധാനത്തിൻ്റെതായിട്ടുള്ള സന്തോഷത്തിൻ്റെതായിട്ടുള്ള ദിനങ്ങൾ കടന്നു വരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഭയത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെല്ലാം മറുപടിയായി സൗഖ്യമെന്ന വലിയൊരു ആശ്വാസം ദൈവം പകർന്നു വന്ന് തരുമെന്ന് നാം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിത രീതികളെ ക്രമീകരിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ കൊണ്ടാടപ്പെടുന്നത് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല മാർഗ് ഇഗോറിയോ സെരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ വളരെ ആചാരപൂർവമായി വളരെ ആഘോഷങ്ങളോടെ നടത്തപ്പെടുന്ന പതിവാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അപ്രകാരം ഒരു ക്രമീകരണം ചെയ്യുവാനോ അപ്രകാരം ഒരു ആഘോഷപൂർവമായ പെരുന്നാൾ നടത്തുവാനോ സാധിക്കാത്തതുകൊണ്ട് പദയാത്രയായിട്ട് നേർച്ച കാഴ്ചകളോടുകൂടി പരിശുദ്ധൻ്റെ ഖബറിയിടത്തിലേക്കുള്ള യാത്ര പോലും അനുവദനീയമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പലരും ആശങ്കകളോടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരാൾ എന്നോട് ചോദിച്ചു അച്ഛ എല്ലാ വർഷവും പദയാത്രയായിട്ട് പോവുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അത് പറ്റുകയില്ലല്ലോ നേർച്ച മുടങ്ങിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമോ എന്നുള്ള ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അവരോട് പറയുവാനുമുള്ള ഒരു ഉത്തരം ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ മഹാപരിശുദ്ധനായ പരമന തിരുമേനിയുടെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് അനുഗ്രഹവും കാവലും കോട്ടയുമാണ് അവിടെ ചെന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നത് അതുകൊണ്ട് എവിടെ ആയിരിക്കുന്നുവോ ആ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പരിശുദ്ധനെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ പരിമല തിരുമേനി പരിശുദ്ധനായി തീർന്നതിന് ശേഷവും അതിനു മുമ്പും അനേകർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട രശ്മികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതായിട്ട് നമുക്കറിവുള്ളതാണ് എന്നാൽ മഹാപരിശുദ്ധനായ പരമന തിരുമേനയെ പോലും വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴും മഹാപരിശുദ്ധൻ്റെ അനുഗ്രഹങ്ങളാണ് ഏവർക്കും ചൊരിഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നത് മഹാപരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനുള്ള ഒരു വലിയ വിളിയാണ് നമുക്കുണ്ടാകേണ്ടത് പദയാത്രയായി പോയി ഖബറിടത്തിൽ ചെന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി തിരികെ വന്നിട്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു ആശ്വസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ആരംഭം ഉണ്ടായില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പദയാത്രയൊക്കെ നടത്തപ്പെടുന്നത് പലരും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം തിരികെ വന്ന് വീണ്ടും ജീവിതത്തിൽ മാറ്റമില്ലാതെ പഴയ ജീവിതത്തിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നാം ഏവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധനായ പരുമന തിരുമേനിയുടെ ജീവചരിത്രം ഏവർക്കും അറിവുള്ളതാണ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനുമുള്ള വലിയൊരു മനസ്സാണ് പരിശുദ്ധ പരുമന തിരുമേനിക്ക് ഉണ്ടായിരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട പിന്തുടരേണ്ട ഒരു കാലടിയാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടേത് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന അവസരത്തിൽ പോലും ദൈവത്തെ വിശ്വാസത്തെയും മുറുകെ പിടിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ നാം എല്ലാവരും വിശു കുർബാനക്ക് വായിച്ചു കിട്ടുന്ന വേദഭാഗം വിശുദ്ധ മത്താരുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത്തി രണ്ട് വരെയും വിശുദ്ധ വർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുമുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുബ്രാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ പ്രകടമാക്കുന്ന ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വേദഭാഗമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കുന്നുണ്ട് സമാധാനമല്ല വാളാണ് വരുത്തുന്നത് എന്ന് യേശുരം പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം സമാധാനം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അല്ലെങ്കിൽ അന്യോന്യം കലഹിക്കുവാനുള്ള എല്ലാം തീർക്കുവാനുള്ള വാൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ദൈവമെന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ ശത്രുവിനെതിരെ സാത്താനെതിരെ തിന്മ ശക്തിക്കെതിരെ പോരാടുവാനുള്ള ആയുധമായിട്ടാണ് ഇവിടെ വാളിനെ ചിത്രീകരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ശത്രുവിൻ്റെതായിട്ടുള്ള സാത്താൻ്റെ ശക്തിയുടേതായിട്ടുള്ള തിന്മ പോരാട്ടക്കാരുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും സ്ലീബായാവുന്ന ആയുധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ നേടിവാൻ നേരിടുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും വഴിമുട്ടിപ്പോകുന്ന അവസരങ്ങളുണ്ടാകും ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും രോഗങ്ങളും ഉണ്ടാകും ഈ അവസരത്തിലൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന എന്ന ആയുധത്തെ മുറുകെ പിടിക്കണം പരിശുദ്ധ പരിമല തിരുമേനയുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രാർത്ഥനയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും വളരെ പ്രസക്തമായതാണ് ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വിളി ഏറ്റവും പ്രസക്തമാണ് പക്ഷേ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ശൈത്യ ശൈശവത്തിലെ ഉത്സാഹമായിട്ട് വാർദ്ധക്യത്തിലെ സമാധാനമായിട്ട് യൗവനത്തിലെ ആശ്രയമായിട്ടൊക്കെ തീരുമ്പോൾ പ്രാർത്ഥന എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവർക്കും മാതൃകയാക്കേണ്ടത് ഓരോ നിമിഷത്തിലും ദൈവമേ പാപിയായ എന്നോട് കരുണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവത്വമാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധ പരിമിത തിരുമേനിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പ്രധാനമായിട്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വല വലിയ മഹാപരിശുദ്ധനാണ് പരിശുദ്ധ പരിമല തിരുമേനി എന്നത് ശൈശവം മുതൽ പ്രാർത്ഥനയുടെയും ദൈവിക അനുഗ്രഹത്തിൻ്റെയും ദൈവകരുണയുടെയും ആശ്രയത്തിൽ ജീവിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു പരിശുദ്ധനാണ് പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിലെ കുറവുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഓർക്കാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായി പൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരനുഭവമാണ് പരിശുദ്ധ പരിമനത്തിന് മേലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഓരോ കൊച്ചു അനുഗ്രഹങ്ങൾ പോലും ദൈവിക ദാനമാണെന്ന് കരുതിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ പരിമില തിരുമേനിയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജീവിതം തന്നെ വ്രതനിഷ്ഠ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൻ്റെ ആത്മീയ ബലപ്പെടുത്തൽ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് പരിശുദ്ധ പരുമല തിരുമേനി നമുക്ക് പകർന്നു നൽകുന്നത് തൻ്റെ സ്വന്തം ശരീരത്തെക്കാളും ലൗകിക ചിന്തകളെക്കാളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെക്കാളും ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവിക ചിന്തയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു ജീവിത ചര്യാണ് പരിശുദ്ധ പരിമല തിരുമേനിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നല്ലൊരു ജീവിതത്തിനുടമയായിക്കൊണ്ട് ഏവർക്കും അനുഗ്രഹങ്ങൾ പകർന്നു നൽകുന്ന ഒരു കബറിടത്തിലായ കൊണ്ട് നമ്മളെയൊക്കെ പരിപാലിക്കുന്ന ഒരു നവല്യ മധ്യസ്ഥനാണ് പരിശുദ്ധ പരിമല തിരുമേനി ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുറവുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കുറവുകളില്ലാത്ത നിറവുകളുള്ള ഒരു ജീവിതചര്യയിലേക്കാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം നമ്മെ വിളിച്ചു ചേർക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി കൂടുതൽ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കണം തൻ്റെ ജീവിത നിഷ്ഠ കൊണ്ടും വ്രത അനുഷ്ഠാനം കൊണ്ടും ഉപവാസം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പരിശുദ്ധ പരിമിള തിരുമേനെ കൈവരിച്ചത് മഹാപരിശുദ്ധൻ എന്ന വലിയൊരു നാമമാണ് കർത്താവിൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പരിശുദ്ധനായി തീരുമ്പോഴും അവിടെ എളിമയുടേതായിട്ടുള്ള താഴ്മയുടേതായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് പരിശുദ്ധനിൽ കൂടി കാണുവാൻ സാധിക്കുന്നത് കലഹങ്ങൾ ഉണ്ടാകാതെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ അതേ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങളും കരുണയും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി ആവങ്ങളിൽ പോലും കണ്ണുനീരുകളാൽ മുട്ടുകൊത്തി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ പരമിനത്തിന് മേനിക്കുണ്ടായിരുന്നത് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും വ്രത അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുമായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഈ സാഹചര്യത്തിലായിരിക്കുമ്പോൾ പരസ്പരം കാണുവാനോ ഒത്തുചേരുവാനോ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോഴും ഏകാഗ്രതയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ കുറവുകളേക്കാൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെക്കാൾ നമുക്കുള്ള രോഗത്തേക്കാൾ ദുഃഖത്തെക്കാൾ ഭാരങ്ങളെക്കാൾ ധികം ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ശ്രമിക്കണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ അതാവണം പരിശുദ്ധന മനു മധ്യസ്ഥതയിൽ നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് കുറവുകളേക്കാൾ നമുക്ക് തന്ന ദാനങ്ങളെയാണ് നാം കാണേണ്ടതും നമ്മൾ അതിനെ ഓർത്താണ് മഹത്വപ്പെടുത്തേണ്ടതും പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ജീവിത ചര്യം നയിച്ചത് മഹാപരിശുദ്ധനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നതും ആ പരിശുദ്ധൻ്റെ കബറങ്കിലേക്ക് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് ആ കബറിടത്തിൽ കരഞ്ഞു വീണ് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നത് പലരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കറിയാവുന്നതാണ് പലരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആ പരിശുദ്ധിന്റെ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീങ്ങിപ്പോയതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കാതെ ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പലരും ഇത് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഖബറടക്കത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ ഇന്ന് ഈ സാഹചര്യത്തിൽ പലരും വേദനിക്കുമ്പോൾ അവർക്കൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അനുഗ്രഹങ്ങൾ പരുമല തിരുമേനി കർത്താവിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ മധ്യസ്ഥതയിലുള്ള അഭയം പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ തുടർന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധനായ പരിമല തിരുമേനി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ നാം ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുറവുകളേക്കാൾ നമുക്ക് തന്ന ദാനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിതം വരിച്ച ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരാളായിട്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായിട്ട് ലൗകിക മോഹങ്ങളെക്കാൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു വലിയ പരിശുദ്ധനാണ് മഹാപരിശുദ്ധനായ പരിമല മാർഗി ഗോറിയോസ് തിരുമേനി ലൗകികതയെക്കാൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തേക്കാൾ ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധിയെ കൈവരിക്കുവാനുള്ള ഒരാഹ്വാനമാണ് പരിശുദ്ധ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധനായ പരുമല തിരുമേനി പഠിപ്പിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കുള്ളതിനെ ദാനം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും സമ്പത്തുകളും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാത്തിനെയും ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം നമുക്കുള്ളതിനെ പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധ പരിശുദ്ധ പരിമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കുള്ളതിനെ എല്ലാം ദാനം ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനുള്ള ഒരു വലിയ പഠിപ്പിക്കലാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ മഹാപരിശുദ്ധൻ്റെ ഖബറിംഗിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നാനാ ജാതി മതത്തിലുള്ളവർ വന്ന് അവിടെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ പരിശുദ്ധൻ്റെ ഖബറങ്കിൽ നിന്ന് പ്രകാശകിരണങ്ങൾ വീശുന്നുണ്ട് എന്നുള്ളതാണ് പ്രകാശകിരണങ്ങൾ വീശിക്കൊണ്ട് ദൈവീകമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറങ്ങളിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുകയാണ് നാനാജാതി മതസ്ഥർ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് കണ്ണുനീരുകളോടുകൂടി നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും ആവലാദികളും ഒക്കെ പരിശുദ്ധ പരമിനെ തിരുമ്മേനോട് അറിയിച്ചുകൊണ്ട് ആ ഖബറങ്കിൽ നിന്ന് മറങ്ങിപ്പോകുമ്പോഴ് അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ദൈവിക ദാനത്തിൻ്റെതായിട്ടുള്ള ദൈവ കരുണയുടേതായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്ക് ലഭിക്കുന്നത് പ്രയാസങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഭാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായി സ്വഭാവനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ പരിമല തിരുമേനയുടെ ഖബറങ്കിൽ നിന്നും യാത്രയാകുന്നവർക്ക് ലഭിക്കുന്നത് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കണമെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി അവിടെ നിന്ന് മധ്യസ്ഥം യാചിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈവമേ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നതെന്ന് നമ്മളെപ്പോഴും ദൈവത്തെ പഴി പറയാറുണ്ട് എന്നാൽ കുറവുകളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ലൗകികതയെക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ തൻ്റെ ഈ ലോകത്തിലുള്ള വേദനകളേക്കാൾ അധികമായി ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധ പരിമല തിരുമേനി ശ്രമിച്ചു പരിശുദ്ധരായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഈ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഈ ലൗകികമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ലൗകികമായ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവമേ നിന്റെ പരിശുദ്ധനായ പരിമില തിരുമേനി എന്ന കർത്തൃശിഷ്യൻ അല്ലെങ്കിൽ പരിശുദ്ധനായ പരിമില തിരുമേനി എന്ന മഹാപരിശുദ്ധൻ്റെ ജീവിതത്തിലെ പോലെ അതെല്ലാം ദൈവദാനമാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പല ദേശത്തു നിന്നും ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഒറ്റ ദിവസം എടുത്തുകൊണ്ട് രണ്ട് ദിവസം എടുത്തുകൊണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിക്കൊണ്ട് പദയാത്രയായി നടന്നു ചെന്ന് പരിശുദ്ധൻ്റെ പരിമല തിരുമേനിയുടെ ഖബറങ്കിലേക്ക് എത്തുമ്പോൾ അവിടെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറങ്കിൽ എത്തുന്നതെന്ന് കാണിക്കുവാൻ വേണ്ടിയോ അല്ല മറിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ വിസ്മയത്തെ കുറിച്ച് ഓർത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് അത് ലഭിക്കുവാൻ വേണ്ടിയാണ് പലരും പദയാത്രയെ നടന്നു പോകുന്നത് ഇന്ന് ചില സാഹചര്യങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും നടന്നു പോകുമ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഏതോ ഒരു വലിയ ആഘോഷത്തിൻ്റെ വിരുന്നിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പരിശുദ്ധിന്റെ പരിമല പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടങ്കത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയുടേതായിട്ടുള്ള കണ്ണുനീരിന്റേതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാം എല്ലാവരും ഭവനത്തിലായിരുന്നു കൊണ്ട് ദൈവ ശ്രവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോഴും ആ അവസരത്തിൽ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനു ഇനി നമുക്ക് എന്തായി തീരുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ചിന്ത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ഞാൻ എത്ര നാളും ജീവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ദൈവഹിത അനുസാരിയായിട്ടാണോ ഞാൻ എത്ര നാളും കഴിഞ്ഞിരുന്നത് എൻ്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമായിരുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും നമ്മിൽ നിന്ന് വന്നുപോയ പാകപ്പിഴകളും ഓർത്തുകൊണ്ട് അതിനെ തിരുത്തി നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറംഗിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഖബറിടങ്കത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വേദനയിലെ വിങ്ങുന്ന മനസ്സുകളുമായി പലരും ഇറങ്ങി വരുമ്പോഴും ആ പരിശുദ്ധൻ്റെ ഖബറിടത്തിൽ അവരുടെ വേദനകളും കണ്ണുനീരുകളും എല്ലാം തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അനേക ആയിരങ്ങൾ തങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുമ്പോഴും അവിടെ അതെല്ലാം തളം കെട്ടി നിന്നുകൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മധ്യസ്ഥതയ്ക്കായി പരുമനത്തിരുമേനി കൊണ്ടെത്തിക്കുമെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ് പരിശുദ്ധനായ പരുമനത്തിന് മേനി പരിശുദ്ധനായ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാമം ഉച്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവം നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മുടെ കുറവുകളെയല്ല നമുക്ക് ലഭിച്ച ദാനങ്ങളെയും അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു അനുഭവമാണ് നാം എല്ലാവരും ദൈവികമായ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ദൈവിക ചിന്തകളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ദൈവ നടക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധനായ പരിമുന തിരുമേനയും മഹാപരിശുദ്ധന്മാരും ഒക്കെ നടന്നുപോയ വഴുത്താരയിലൂടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കല്ലുകളും മുള്ളുകളും വേദനകളും നിറഞ്ഞ വഴുത്താരയിലൂടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ആനന്ദത്തിനായിട്ട് നടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പാതകളെ ശരിപ്പെടുത്തുവാനും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നമ്മുടെ ചിന്തകളെ സ്ഫുടം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ പരിശുദ്ധനായ പരുമല തിരുമേനി നമുക്ക് കാണിച്ചു തന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃകകളിലൂടെ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം ഇന്ന് നാം ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവമേ ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ലോകം വേദനയിൽ ആണ്ടു കിടക്കുന്നു യുവാക്കളും കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ലോകത്തിന്റെ കെടുതിയിൽ മരണപ്പെടുന്നു കർത്താവെ നീ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്തുകൊണ്ട് സൗഖ്യം നൽകുന്നില്ല എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പകരം അർത്ഥാവേ ഞങ്ങളെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളെ കുറവുകളെ നികത്തണമേ ഞങ്ങളെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളെ സമാധാനത്തിൻ്റെ പാതയിൽ വഴി നടത്തണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥിക്കുന്നത് പോലെ രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ നിന്ന് എന്നെ കരകയറ്റണമേ ലോകത്ത് നാനാ ഭാഗങ്ങളിൽ സമാധാനവും ശാന്തിയും വർഷിക്കണമേ എല്ലാവർക്കും സന്തോഷവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടിയിരിക്കുന്നു ഈ കുറവുകളില്ലാത്ത നിറവുകളുള്ള ജീവിതത്തിലേക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധനായ പരുമല തിരുമേനി നമുക്ക് കാണിച്ചു തന്ന മാതൃകകളിലൂടെ ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവിക അനുഗ്രഹങ്ങളാൽ നിറവേറപ്പെടുവാൻ ദൈവിക ദാനങ്ങളാൽ നിറയുവാൻ പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കെല്ലാവർക്കും ദൈവസന്നതയിൽ പ്രാർത്ഥിക്കാം അതിന് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം എപ്പോഴും ഒരു മാതൃകയായി തീരേണ്ടത് വളരെ അത്യാവശ്യമാണ് പരിശുദ്ധരായ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെയെല്ലാം പരിശുദ്ധൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പല ദേവാലയങ്ങളിലും കടന്നു ചെല്ലുമ്പോഴും പരിശുദ്ധരായ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള വിശുദ്ധ ത്രോണോസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധൻ്റെ ഒരു അനുഭവം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ദേവാലയത്തിൽ ഇരുന്ന് പരിശുദ്ധ പരിമല തിരുമേനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ ഒരു ജീവിത അനുഭവം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധനായ പരിമലത്തിനിമേയുടെ ഓർമ്മ പെരുന്നാളിൽ നടത്തപ്പെടുന്ന പദയാത്രയിലും അതുപോലെ തന്നെ പെരുന്നാൾ നേർച്ച കാഴ്ചകളിലുമൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കാതെ അതിൻ്റെ വിഷമത്തിലിരിക്കുന്നവരോടൊരു കാര്യം പറയുവാനുണ്ട് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ പരിമലത്തിനിരുമേനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ലൗകികതയേക്കാൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തെക്കാൾ ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയതയിൽ വളരുവാൻ നാം ശ്രമിക്കണം ഇപ്പോൾ നമുക്ക് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഈ മഹാരോഗത്തിന്റെ ഈ മഹാമാരിയുടെ കാലയളവ് എന്ന് പറയുന്നത് സ്വയം ചിന്തിക്കുവാനും സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ താനായിരിക്കുന്ന എടുത്തിരുന്നു കൊണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എന്തായിരിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഉരുവിടുവാനും വിചിന്തനം ചെയ്യുവാനുമുള്ള ഒരു അനുഭവമാണ് ഈ അവസരത്തിലുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുവാനുള്ള ഒരു അനുഭവമായിട്ട് ഈ മഹാമാരിയുടെ കാലയളവിനെ നാം കാണേണ്ടിയിരിക്കുന്നു മഹാപരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ ഏറ്റവും ഭംഗിയായിട്ടും ശ്രേഷ്ഠമായിട്ടും കൊണ്ടാടപ്പെടുവാനുള്ള ഒരു അനുഭവമായിട്ട് ഈ കാലയളവിനെ നാം കാണേണ്ടിയിരിക്കുന്നു ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പരിശുദ്ധന്റെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ആ പരിശുദ്ധൻ്റെ ഖബറിടത്തിലേക്ക് എത്തിച്ചുരുവാൻ സാധിച്ചില്ലെങ്കിലും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളും കരുണയും ആ അനുഭവവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ദൈവിക ദാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം കുറവുകളില്ലാത്ത നിറവുകളുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുറവുകളൊക്കെ നിറവുകളാക്കുവാൻ സാധിക്കുന്ന സങ്കടങ്ങളെ ഒപ്പി കണ്ണീരുകളെ ഒപ്പിക്കൊണ്ട് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതയാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം നമുക്കൊരു മാതൃകയാകുവാനും നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധൻ്റെ മധ്യസ്ഥത മൂലം അനുഗ്രഹങ്ങളും കരുണയും കൃപയും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ആയതിന് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെയെന്നും പരിശുദ്ധനായ പരിമലത്തിന്മേയുടെ പെരുന്നാൾ ആഘോഷങ്ങൾ അവന്റെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുള്ള അഭയപ്രാപിക്കലെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവുകളും അനുഗ്രഹങ്ങളും കരുണയും ലഭിക്കുവാൻ തക്കവണ്ണം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധനായ പരിമല പരിമലത്തിന്മേയുടെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ